നിങ്ങളുടെ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ചാനൽ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യും, അതിൻ്റെ ബെല്ലൈക്കൺ എനേബിളും ചെയ്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാ വീഡിയോസും എടുത്ത് കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ രണ്ട് വട്ടം ചിന്തിക്കുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ചില എക്സ്പീരിയൻസുകളും അതിനെ തുടർന്ന് ഞാൻ ചിന്തിച്ചു കൂട്ടിയ ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേക്കുറിച്ചൊരു പഠനമൊക്കെ നടത്തി, റിസർച്ചൊക്കെ നടത്തി, ഏത് ടൈപ്പ് വീഡിയോസ് ചെയ്താലാണ് പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റുക, കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക, കുറച്ച് വ്യൂ കൂടുതൽ കിട്ടുക എന്നതിനെ പറ്റിയൊക്കെ ഒരു റിസർച്ച് നടത്തി. യൂട്യൂബ് ചാനലൊക്കെ ഉള്ള എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചു, പിന്നെ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഇതായിരുന്നു, അതായത് റോസ്റ്റിംഗ് വീഡിയോസ് അതല്ലെങ്കിൽ റിയാക്ടിംഗ് വീഡിയോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് സക്സസ് ആവാനുള്ള സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഇത് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഹാർഷായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നതിനെ പിന്നെയാണ് പറയുന്നത്. അപ്പോൾ ഹാർഷായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഈ റോസ്റ്റിംഗ് വീഡിയോസ്, പിന്നെയുള്ള രണ്ടാമത്തെ ടൈപ്പ് റിയാക്ടിംഗ് വീഡിയോസ്, അതായത് ഇപ്പോൾ കറൻ്റ്ലി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുക, അതിനെപ്പറ്റി നമ്മൾ റിയാക്ട് ചെയ്യുക, നമ്മുടെ അഭിപ്രായം നമ്മൾ റിയാക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം റോസ്റ്റിംഗ് വീഡിയോസും റിയാക്ടിംഗ് വീഡിയോസും ചെയ്യുമ്പോഴാണത്രേ നമ്മുടെ വീഡിയോസ് എത്രയും പെട്ടെന്ന് ട്രെൻഡ് ആവുന്നതും നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക, വ്യൂ കിട്ടുക എന്നൊക്കെയാണ് ഞാൻ എനിക്ക് ആസ് എ ബിഗിനർ ഇതേപ്പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്നറിയോ, അതായത് ഈ റിയാക്ടിംഗ് വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസും കുറേ അധികം കണ്ടു നോക്കി, കാര്യം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടു നോക്കി. അപ്പോൾ ആദ്യം ഞാൻ കണ്ടു നോക്കിയത് കുറേ റോസ്റ്റിംഗ് വീഡിയോസാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി ചത്ത് കിടക്കുന്ന ഒരു കോഴിയെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, ചിലരൊക്കെ ജീവനോടെയാണ് ചില ആളുകളെ റോസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ ക്രിറ്റിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവം, നമ്മൾ സത്യത്തിൽ ആരെയാണ് ക്രിറ്റിസൈസ് ചെയ്യേണ്ടത്? സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചേന്ന് ഞാൻ പറയുന്നതാണ് ശരി അല്ലെ, ഇതാണ് ശരി എന്നുള്ള ഏതെങ്കിലും രീതിയിൽ മറ്റുള്ള ആളുകളെ, സമൂഹത്തിനെ മിസ്ലീഡ് ചെയ്യുന്ന ആളുകളെയല്ലേ നമ്മൾ വിമർശിക്കേണ്ടത്? അങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ടത്? പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കുറേ വീഡിയോസിലും ഞാൻ കണ്ടത് എന്താണെന്നറിയോ, സ്വന്തം മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ ഡാൻസ് ചെയ്തതും ചില ആളുകൾ ടിക്ടോക്ക് ചെയ്തതും പാട്ട് പാടിയതുമായിട്ടുള്ള വീഡിയോസിനെയൊക്കെ എടുത്തിട്ട് ഇതുപോലെ വളരെ ഹാർഷായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ വീഡിയോസിൽ പലതിലും ഞാൻ കണ്ടത്, എല്ലാത്തിലും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പലതിലും കണ്ടത്. ഡാൻസ് ദുരന്തങ്ങൾ, ടിക്ടോക്ക് ദുരന്തങ്ങൾ, പാട്ട് ദുരന്തങ്ങൾ എന്ന് വേണ്ട പല പല പേരിൽ ഈ ആളുകളുടെ പല കഴിവുകളും അവരാലാവുമ്പോൾ അവർ പ്രദർശിപ്പിച്ചതിനെ തേജോവധം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ ഒരിക്കലും ക്രിറ്റിസൈസ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഇതിനെ അതായത് സമൂഹത്തിൽ ഒരു രീതിയിൽ ഒരു ദോഷമായിട്ടൊരു കാര്യമൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ അവരുടെ സന്തോഷത്തിന് അവരെന്തൊക്കെയോ ഇതുപോലുള്ള ചില എൻ്റർടൈൻമെൻറ്റ്സ് കാണിച്ചു, അതിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ തേജോവധം ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസിനെയാണ് ഈ റോസ്റ്റിംഗ് വീഡിയോസ് എന്നും പറഞ്ഞിട്ട് പല ആളുകളും ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം റോസ്റ്റിംഗ് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിലുള്ള ഈ അയ്യോ പാവം എന്നുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ, അതിനെ കംപ്ലീറ്റായിട്ട് തുടച്ച് മാറ്റിക്കൊണ്ട് നമ്മളെ മറ്റേതെങ്കിലും ഒരു കഴിവില്ലായ്മ കാണുകയാണെങ്കിൽ, ഏതെങ്കിലും കഴിവ് കുറഞ്ഞ ആളുകളെ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ നോക്കി ചിരിക്കാനും പരിഹസിക്കാനും ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് സംഭവമാണ് ഈ റോസ്റ്റിംഗ് വീഡിയോസ് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിലെ നന്മകളെ ചോർത്തിക്കളയല്ലേ സത്യത്തിൽ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ അത്തരം ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിളും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അത്തരം വീഡിയോസ് നമ്മൾക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഓരോന്നും ഇരുന്ന് കണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? വീണ്ടും ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ തേജോവധം ചെയ്യാൻ വേണ്ടി ആ വ്യക്തിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ വേറൊരാളെ പരിഹസിക്കാനും വേറൊരാളുടെ കഴിവില്ലായ്മയെ പരിഹസിക്കാനും ചിരിക്കാനും നമ്മളും പ്രാക്ടീസ് ചെയ്യുന്നു ഡെയിലി. അവന് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കഴിവ് കുറഞ്ഞവരെ കൈപിടിച്ച് ഉയർത്താൻ ഹെൽപ്പ് ചെയ്യേണ്ട സമൂഹം പരിഹസിക്കാനും ചിരിക്കാനുമാണ് കൂടുതൽ കൂടുതൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കേൾക്കുമ്പം കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടാവും, ഇവൾ പറഞ്ഞ അത്ര എന്തുമാത്രം ഒരു അപകടമൊന്നും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്കാണ് അല്ലേ ഇതിനകത്ത് ഇത്രമാത്രം ഒരു പ്രശ്നങ്ങൾ എന്താണ് ഇരിക്കുന്നത് എന്നൊക്കെ തോന്നുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം, എങ്ങനെയാണ് നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് വിശദമാക്കാൻ വേണ്ടി പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ മുട്ട കഴിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ, മുട്ട കഴിക്കുന്ന ആളുകൾക്ക് ചിക്കൻ കഴിക്കുന്ന ആളുകളോട് ഒരു അയ്യേ അവൻ ചിക്കൻ കഴിക്കുന്ന ആളാണ് എന്നുള്ളൊരു ഫീലുണ്ട് അല്ലേ. പക്ഷേ ചിക്കൻ കഴിക്കുന്ന ആളുകൾക്ക് ചിക്കൻ കഴിക്കുന്ന ആളുകളോട് അതില്ല, പക്ഷേ അവർക്ക് പട്ടിയെ കഴിക്കുന്ന ആളുകളെ കാണുമ്പോഴാണ് ഇതുപോലെ ഒരു അറപ്പ് അയ്യേ എന്നുള്ളത് തോന്നുള്ളൂ. ചിക്കൻ കഴിക്കുന്ന ആളുകൾക്ക് ചിക്കൻ കഴിക്കുന്ന ആളുകളെ കാണുമ്പോൾ യാതൊരു രീതിയിലുള്ള അറപ്പുകളോ പ്രശ്നങ്ങളോ ഇല്ല.
അതത് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് മുട്ട കഴിക്കുന്ന ആളുകൾക്ക് മുട്ട കഴിക്കുന്നവരെ തെറ്റല്ല, ചിക്കൻ കഴിക്കുന്നതാണ് തെറ്റ്. ചിക്കൻ കഴിക്കുന്ന എന്നൊരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ കഴിക്കുന്നത് മട്ടൺ കഴിക്കുന്ന ആൾ വരെ അവരെ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ പട്ടിയെ കഴിക്കുന്നവരെ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ ലിമിറ്റ് എവിടെ നിന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മളുടെ ലിമിറ്റ്, അവിടെ വരെ നമ്മൾക്ക് ഓക്കെയാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മുടെ മനസ്സ് അങ്ങനെയാണ്, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഡെയിലി ഇതുപോലെ നോട്ടിഫിക്കേഷനും ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഇത്തരത്തിലാവുമ്പോൾ അതുപോലെ വേറൊരാളെ കളിയാക്കുന്നത് നമ്മൾ കാണുമ്പോഴോ പരിഹസിക്കുന്നത് കാണുമ്പോഴോ നമുക്ക് തീർച്ചയായിട്ടും തെറ്റ് തോന്നില്ല. കാര്യം നമ്മളത് ഇഷ്ടപ്പെട്ട് ഡെയിലി ഇതുപോലെ വീഡിയോ കാണാറുണ്ട്, നമുക്ക് അതിലൊരു മോശം എന്താണ്, അതിലൊരു തെറ്റില്ല എന്ന് തോന്നുന്ന ഒരു സ്റ്റേജ്, മെൻ്റൽ സ്റ്റേജിലേക്ക് നമ്മൾ മാറിക്കഴിയും. ഇത് മെല്ലെ മെല്ലെ കൂടിയിട്ട് ഏതെങ്കിലും രീതി, ഇപ്പോൾ കുട്ടികളാണ് ഇത്തരം വീഡിയോസ് കാണുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇതുപോലെ ഏതെങ്കിലും ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള കഴിവ് കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവർ അവനത് പറ്റുന്നില്ല, അവനെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നത് ചിന്തിക്കുന്നതിന് പകരമായിട്ട് അവനെ കളിയാക്കി ചിരിക്കാനും അവനെ പരിഹസിക്കാനും ആളുകളെ മുമ്പിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്യാനുമാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റായ സന്ദേശം തന്നെയാണ്. ഗ്രാജുവലി അത് സമൂഹത്തിന് വലിയൊരു വിപത്തായിട്ട് തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എല്ലാ രീതിയിലുള്ള റോസ്റ്റിംഗ് വീഡിയോസിനെ കുറിച്ചല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സമൂഹത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അനലൈസ് ചെയ്ത് ബോധവൽക്കരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സത്യത്തിലുള്ള ഈ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അത്തരം വീഡിയോസ് ധാരാളമുണ്ട്. ഞാൻ എല്ലാവരെയും അല്ല ഉദ്ദേശിച്ചത്, ഇത്തരം റോസ്റ്റിംഗ് വീഡിയോസ്, ഞാൻ ഇപ്പം പറഞ്ഞ പോലത്തെ റോസ്റ്റിംഗ് വീഡിയോസ് ചെയ്യുന്നവരെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ എനിക്ക് എന്തായാലും അങ്ങനെ ഫൈനലി മനസ്സിലായി, ഇത്തരം വീഡിയോസ്, ഈ റോസ്റ്റിംഗ് വീഡിയോസ് എന്നെ കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള റിയാക്ടിംഗ് വീഡിയോസിലേക്ക് പറ്റി കണ്ടു നോക്കി. നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യുക എന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോഴും നമ്മൾ അവിടെ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ. റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അത് സത്യത്തിൽ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണോ, നമ്മളെ ഒന്നുകിൽ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമായിരിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ ബാധിച്ച് ഗ്രാജുവലി ഭാവിയിൽ നമ്മളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമായിരിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള സുരക്ഷിതത്വത്തിന് ബാധിക്കുന്നതാണെങ്കിൽ, പറഞ്ഞ പോലെ നമ്മുടെ സ്ത്രീ സുരക്ഷ, രാജ്യസുരക്ഷ എന്നൊക്കെ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ സെക്യൂരിറ്റിയെ, അയ്യോ ഒരു ഭാവിയിൽ ഇങ്ങനെ പോയാൽ എന്താവും, ഭാവിയിൽ എന്താവും എന്നുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് റിയാക്ട് ചെയ്യണം. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള റിയാക്ടിങ് തന്നെയാണ്. അങ്ങനെയുള്ള വീഡിയോസ് ഒരുപാടുണ്ട്, എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ റിയാക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പൂച്ചയെ ജീവനോടെ എന്തോ എണ്ണ എന്തോ ഒഴിച്ചിട്ട് കത്തിച്ച് കളയുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബിലും, സോറി ഫേസ്ബുക്കിലൊക്കെ. അങ്ങനെ ഒരുപാട് വീഡിയോ ആൾക്കാർ ഷെയർ ചെയ്തത് ഞാൻ കണ്ടിരുന്നു, ഇതാരാണിത് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്തിരിക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൂച്ചയെ ജീവനോടെ ഇതുപോലെ കത്തിച്ച് കളയാൻ ഉള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നറിയുന്നത് സത്യത്തിൽ ഒരു പേടി തന്നെയാണ് നമുക്ക് അല്ലേ. അപ്പം അങ്ങനെ ഒരു പൂച്ചയോട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ നാളെ മനുഷ്യനോട് ചെയ്യാം, ആരോടും ചെയ്യാം, ഏത് ജീവജാലത്തോടും ചെയ്യാം. അത്തരം ആളുകൾ സമൂഹത്തിന് ഒരു ഭീഷണി തന്നെയാണ്. സോ അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യണം. പക്ഷേ ഈ നിലവാരം കുറഞ്ഞ റിയാക്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗോസിപ്പിംഗ്, പരദൂഷണം ടൈപ്പുള്ള റിയാക്ടിങ് വീഡിയോസ് ഒരുപാട് ഈ കാറ്റഗറിയിൽ റിയാക്ടിംഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും രണ്ടുപേരുടെ ജീവിതത്തിൽ കയറിയിട്ട് അഭിപ്രായം പറയുക, ഏതെങ്കിലും രണ്ടുപേര് തമ്മാമിലുള്ള അടിപിടിയിനകത്ത് വേറൊരാൾ പോയിട്ട് റിയാക്ട് ചെയ്യുക, ഒരു കാര്യവും ഇല്ലാണ്ട് കണ്ടതും അവിടെയും ഇവിടെയും ഒക്കെ റിയാക്ട് ചെയ്യുക, എത്ര ഒരു പ്രവണത സത്യത്തിൽ കണ്ടു തുടങ്ങി ഈ ഒരു റിയാക്ടിങ് വീഡിയോസിനകത്ത്. സത്യത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ റിയാക്ട് ചെയ്യണം എന്നുണ്ടോ? ഇല്ല അല്ലേ. ഏതെങ്കിലും ഒരു സിനിമാ നടൻ വേറൊരാളോട് ഒരു മറുപടി പറയുന്നു, ആ മറുപടി ഇഷ്ടപ്പെടാത്ത ഇനിയൊരാൾ, മൂന്നാമതൊരാൾ റിയാക്ട് ചെയ്യുന്നു. എന്തിനാണ് അവർ റിയാക്ട് ചെയ്യുന്നത്? അവരുടെ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. അതെത്രത്തോളം, അതെന്താണ് സത്യത്തിൽ? ശരിയായ രീതിയിലുള്ള പരദൂഷണം പറച്ചിലും ശരിയായ രീതിയിലുള്ള ഗോസിപ്പിംഗ് മാത്രമാണ് അവിടെ നടക്കുന്നത്. അതായത് അനാവശ്യമായിട്ടാണെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്യണം. എന്തിന്? ഏത്? നമ്മൾ ആക്ച്വലി അവിടെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനൊരു ചിന്ത പോലും ഇല്ലാണ്ട് നമ്മൾ എവിടെയും കയറിയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് യുവജനങ്ങളിൽ ഇത്തരം വീഡിയോസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതായത് ഞാൻ ഒരിക്കലും എല്ലാ റോസ്റ്റിംഗ് ആൻഡ് റിയാക്ടിംഗ് വീഡിയോസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. അതായത് ഇത്തരം സ്ലോ പോയിസണായിട്ട് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ നന്മകളെയും ചോർത്തി കളയുന്ന രീതിയിലുള്ള ഗോസിപ്പ് റിയാക്ടിങ്ങും അതുപോലെ തന്നെ തേജോവധം ടൈപ്പ് റോസ്റ്റിംഗ് വീഡിയോസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു ചാനൽ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യും, അതിൻ്റെ ബെല്ലൈക്കൺ എനേബിളും ചെയ്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാ വീഡിയോസും എടുത്ത് കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ രണ്ട് വട്ടം ചിന്തിക്കുക.
ഈ വീഡിയോസ് അല്ലെ ഈ ചാനൽ തരുന്ന ഇൻഫർമേഷൻ സത്യത്തിൽ എൻ്റെ മനസ്സിൻ്റെ നല്ല വികാരങ്ങളെയാണോ അല്ല ചീത്ത വികാരങ്ങളെയാണോ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് രണ്ട് വട്ടം ചിന്തിച്ച ശേഷം മാത്രം സബ്സ്ക്രൈബും ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എൻ്റെ മെൻ്റൽ ഫിറ്റ്നസ് സീരീസിൻ്റെ ഒരു എപ്പിസോഡാണിത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത്തരം വ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം എൻ്റെതായ വ്യൂസും ചിന്തകളും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.